ചൈനയിൽ നിന്നുള്ള അവസാന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനും മടങ്ങുകയാണ്. ഈ മാസം അവസാനത്തോടെ ചൈനയിലുള്ള എല്ലാ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരോടും തിരിച്ചു രാജ്യത്തേക്ക് മടങ്ങാൻ ചൈനീസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു. അതിർത്തിയിൽ ഇന്ത്യ ചൈന സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ നടപടി. 14 ഇന്ത്യൻ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണ് ചൈനയിൽ ഉണ്ടായിരുന്നത്. അതിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി മാത്രമാണ് ഇപ്പോൾ ചൈനയിലുള്ളത്. പ്രസാർ ഭാരതിയുടെയും ദ ഹിന്ദുവിന്റെയും പ്രതിനിധികളുടെ വിസ ഏപ്രിലിൽ തീർന്നപ്പോൾ പുതുക്കി നൽകിയില്ല. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ പ്രതിനിധി കഴിഞ്ഞ ആഴ്ച മടങ്ങിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള അവസാന മാധ്യമ പ്രവർത്തകന്റെയും സാന്നിധ്യം ചൈനയിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു. ചൈനയുടെ ഈ നിലപാടിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയും. നിലവിൽ ചൈനയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ വിസ കാലാവധി നീട്ടി നൽകാനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ ഇന്ത്യക്ക് അപേക്ഷ നിരസിക്കാം. ചൈനയിൽ നിന്നടക്കമുള്ള വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ എക്കാലവും അനുമതി നൽകിയിട്ടുണ്ടെന്നും ചൈനയിൽ നിന്നും സമാന നിലപാട് പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചത്. ചൈനയിലും ഇന്ത്യയിലും ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കാതിരിക്കുന്ന കാലം വിദൂരമല്ല. 2016 വരെ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഒരു വർഷത്തെ വിസയിൽ വലിയ തടസ്സങ്ങളില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ടിബറ്റിൽ സന്ദർശിച്ച ചൈനീസ് മാധ്യമ പ്രവർത്തകരെ പുറത്താക്കിയതിനു ശേഷമാണ് പ്രശ്നം കൂടുതൽ വഷളായത്. തുടർന്ന് ഇന്ത്യ എല്ലാ ചൈനീസ് മാധ്യമ പ്രവർത്തകരുടെയും വിസ കാലാവധി 3 മാസമായി നിജപ്പെടുത്തി. ചൈനയുടെ തന്ത്രം മനസ്സിലാക്കിയ ഇന്ത്യ പൊതുവെ വിദേശ മാധ്യമ പ്രവർത്തകർക്ക് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. G20 ആതിഥേയത്വം വഹിക്കുന്ന രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യ അതിന്റെ ജനാധിപത്യത്തിന്റെ ശക്തി ചൈനയ്ക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. G20 വിവിധ സമ്മേളനങ്ങൾ അരുണാചൽ പ്രദേശിലും ജമ്മുവിലും വെച്ച് നടത്തി ചൈനയ്ക്കുള്ള മറുപടി ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. സീഡ് ന്യൂസ്, കോഴിക്കോട്.